ഹായ് ദോസ്തു, ഏവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശെഹല എന്ന കുരുന്നിനെ അതിദാരുണമായി നമുക്ക് നമ്മുടെ ക്രൂരത മൂലം നമുക്ക് നഷ്ടപ്പെട്ടു. കുറച്ച് നരാധമന്മാരുടെ മനുഷ്യത്വരഹിതമായ സഹാനുഭൂതിയില്ലാത്ത ദുഷ്പ്രവൃത്തി മൂലം ഒരു കുരുന്നിനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവർ മാത്രമാണോ ഇതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ? അല്ല, നാം ഏവരും ഇതിന് ഉത്തരവാദികൾ തന്നെയാണ്. കാരണം ഇന്നത്തെ സമൂഹ മനസ്സിൽ നിന്ന്, മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് സഹാനുഭൂതി, ദയ, കരുണ, സഹായിക്കാനുള്ള സന്മനസ്സ് എന്നീ വികാരങ്ങളൊക്കെ എപ്പോഴേ നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചെയ്ത് എന്ന രീതിയിലാണ് ഓരോ ദിവസവും അനുദിനവും കാര്യങ്ങളുടെ പോക്ക്. സ്വന്തം കുടുംബത്തിൽ ഒരു അത്യാഹിതം വന്നാൽ ഇത്രക്കാർ പഠിക്കുമോ എന്ന് വളരെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നൊരു സാമൂഹ്യ വിപത്തായിരിക്കുകയാണ് പാമ്പ് അല്ലെങ്കിൽ പാമ്പിൻ്റെ ഉപദ്രവം. അനുദിനം പത്രമാധ്യമങ്ങളിലും മറ്റും എത്രയോ ആൾക്കാരാണ്, എത്രയോ കുരുന്നുകളാണ്, എത്രയോ സ്ത്രീകളാണ്, എത്രയോ നിഷ്കളങ്കരായ മനുഷ്യരാണ് ഈ ഈ വിപത്തിന് അല്ലെങ്കിൽ ഈ ഒരു നശൂലം മൂലം ജീവൻ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ തീർത്തും പാമ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാമ്പ് കടിയിൽ നിന്ന്, പാമ്പിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നമുക്ക് ഒരു മുൻകരുതൽ തീർത്തും ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ പാമ്പിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ പാമ്പിൻ്റെ കടിയിൽ നിന്നും ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രാഥമിക ചികിത്സ നൽകാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അറിയേണ്ടത് കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. നമുക്ക് നോക്കാം. പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ വളരെ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ്. കാരണം അതിൻ്റെ വിഷം അല്ലെങ്കിൽ വിഷം ശരീരത്തിൽ വ്യാപിക്കുന്നതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അതായത് ശരീരത്തിൽ വ്യാപിക്കുന്ന വിഷത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നതാണ് പ്രഥമ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പരമപ്രധാനമായ കാര്യം. കടി ഏറ്റുകഴിഞ്ഞാൽ 1.5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ചെയ്തിരിക്കണം. അതായത് കടിയേറ്റ സ്ഥലം നല്ല ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ഇതിനുവേണ്ടി സോപ്പ് ഉപയോഗിക്കാം. കടിയേറ്റ മുറിവിലൂടെ രക്തം ഞെക്കിക്കളയുക. എന്നാൽ മുറിവ് കീറി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. രക്തം ഞെക്കിക്കളയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് മുറിവിലൂടെ അകത്ത് കിടക്കുന്ന വിഷം പുറത്ത് മാക്സിമം പറ്റാവുന്നിടത്തോളം പുറത്ത് കളയുക എന്നുള്ളത് തന്നെയാണ്. പണ്ടൊക്കെ ബ്ലേഡ് ഉപയോഗിച്ച് മുറിവിട്ടലും പരമാവധി വലുതാക്കി വിഷം കളയാനും മറ്റും പലരും ശ്രമിക്കാറുണ്ട്. അത് ആശ്വാസകരമല്ല. മാത്രമല്ല കൂടുതൽ രക്തനഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ രക്തപ്രവാഹത്തിലേക്കും കൂടുതൽ ക്ഷീണത്തിലേക്കും കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. മെഡിക്കൽ ടേംസിലെ ടൂർണിക്ക എന്ന പേരിലാണ് ഫസ്റ്റ് എയ്ഡ് അറിയപ്പെടുന്നത്. അതായത് കടിയേറ്റതിൻ്റെ 2-3 സെൻറ്റിമീറ്റർ മുകൾ ഭാഗത്തായി കെട്ടുന്നതാണ് ഈ രീതി. കെട്ട് അധികം മുറുകാനോ അയയാനോ പാടില്ല. അതായത് കടുംകെട്ടിട്ട് കെട്ടിയും വയ്ക്കരുത്. ഗുണത്തെക്കാളുപരി ഇത്തരണത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ ദോഷമാണ് ചെയ്യുന്നത്. കെട്ടിനടിയിൽ കൂടി ഒരു തീപ്പെട്ടിക്കൊള്ളിയോ മറ്റോ കടത്താനുള്ള ഇടം കൊടുത്തിട്ടാവണം ഇത്തരണത്തിൽ കെട്ടേണ്ടത്. അല്ലെങ്കിൽ ആ ഭാഗത്തേക്കുള്ള രക്തസ്രാവം നിലയ്ക്കും 10 മിനിറ്റിനുള്ളിൽ അഴിച്ചു കെട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. കടിയേറ്റ് 1 മണിക്കൂറിലേറെ കെട്ട് നിലനിർത്തുകയും വരുന്നു. പേശികൾക്ക് നാശം സംഭവിക്കാനായിട്ട് ഇതുമൂലം ഇടയുണ്ട്. അതോടൊപ്പം തന്നെ കുടിക്കാനായിട്ട് ധാരാളം ശുദ്ധജലമോ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ നൽകുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മധുരമുള്ള പാനീയങ്ങൾ ഒഴിവാക്കണം. ഒരു കാരണവശാലും ആൽക്കഹോൾ ഉപയോഗിക്കരുത്. ഈ പണ്ടത്തെ അന്ധവിശ്വാസം മൂലം ചിലർ മൂത്രം മറ്റും കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം വിഷം ഇറങ്ങാൻ വളരെ നല്ലൊരു പ്രതിവിധിയാണെന്നുള്ള തെറ്റിദ്ധാരണ പലരിലും ഉണ്ട്. അത് തീർത്തും അബദ്ധമായ ഒരു ധാരണയാണ്. അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് അവശനായി കിടക്കുന്ന രോഗിയോട് ചെയ്യുന്ന കൊടും ക്രൂരതയുമാണ്. അതായത് കടി കൊണ്ടയാൾ അധികം നടക്കാനും ഓടാനും പാടില്ല. ശരീരം ഇളകാതെ നോക്കണം. മുറിവേറ്റ ഭാഗത്ത് പൊള്ളിക്കുന്നതും വളരെ അപകടകരമായ പ്രവണതയാണ്. രോഗിയുടെ മാനസിക ധൈര്യം വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അതായത് പാമ്പ് കടിച്ചു അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റു എന്ന് പറയുമ്പോൾ ഏവരിലും കാണുന്ന പ്രവണതയും ഭയം അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ഭയത്തിന് അടിമപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങൾ വളരെ അധികമാണ്.
അപ്പം ഇരയെ സംബന്ധിച്ച് ഇരയ്ക്ക് ആശ്വാസം പകരുന്ന വാക്കുകളും ആത്മവിശ്വാസം പകരുന്ന സമീപനവും നടത്തുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ സഹായം ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതായത് കടിയേറ്റിയ ആൾക്ക് പരിഭ്രാന്തി ഉണ്ടാക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ രീതിയിലുള്ള സമീപനം തീർത്തും ഒഴിവാക്കുക. വളരെ കൂളായ ഒരു സമീപനമാണ് രോഗിയോട് നമ്മൾ നമ്മൾ ഉള്ളിലെ ഭയം അടക്കി വെച്ചിട്ടാണെങ്കിൽ കൂടിയും നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതാണ് ഏറ്റവും പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതായത് ഏത് പാമ്പാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ചികിത്സയുടെ കാലതാമസം ഒഴിവാക്കാനും സാധിക്കും. എന്നിരുന്നാൽ കൂടി ഏത് പാമ്പാണ് കടിയേറ്റ ആളെ ഉപേക്ഷിച്ച് ഏത് പാമ്പാണെന്ന് തിരിഞ്ഞ് പാമ്പിൻ്റെ പുറകെ പോകുന്നത് ഒട്ടും ആശ്വാസകരമല്ല. അപ്പോൾ യഥാസമയം രോഗിക്ക് ചികിത്സ നൽകുക എന്നുള്ളതാണ് പ്രാധാന്യം. അതായത് പിന്നെ അതായത് കടിയേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് നല്ലൊരു ഡോക്ടർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് ഏത് തരം പാമ്പാണ് എത്തരത്തിലാണ് കടിയേറ്റിരിക്കുന്ന ഏത് വിഷമാണെന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ യഥാസമയം ചികിത്സ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അപ്പം അതായത് പാമ്പ് കടിയേൽക്കുന്നതിൽ നല്ലൊരു ശതമാനവും മരണത്തിന് കീഴ്പ്പെടുന്നതിന് കാരണം അതായത് യഥാസമയം ചികിത്സ കിട്ടാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ യഥാസമയം ചികിത്സ നിഷേധിക്കപ്പെടുന്നതിൽ നിന്നാണ് നല്ലൊരു ശതമാനം രോഗികളും മരണത്തിന് കീഴ്പ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഇതിൻ്റെ ചികിത്സ പാമ്പ് വിഷം അല്ലെങ്കിലുള്ള വിഷത്തിനുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ പ്രതിവിഷം നൽകി തന്നെയാണ് ഇത് ചികിത്സിക്കുന്നത്. പ്രതിവിഷം നൽകാൻ സാധിച്ചാൽ തന്നെ രോഗിയെ രക്ഷപ്പെടുത്താനാവും. ആയുർവേദ ചികിത്സാ രീതി അനുസരിച്ച് പാമ്പ് കടിയേറ്റാൽ ഉടൻ തന്നെ അകതങ്ങൾ എന്നറിയപ്പെടുന്ന പ്രതിവിഷം ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇവ ശരീരത്തിലുള്ള വിഷത്തെ നിർവീര്യമാക്കുന്നു. അതോടൊപ്പം തന്നെ ധാതുക്കളും ലോഹങ്ങളും ശാസ്ത്രീയമായി ശുദ്ധീകരിച്ച് ഔഷധക്കൂട്ടുകൾ ചേർത്താണ് അകതങ്ങൾ ഉണ്ടാക്കുന്നത്. ജീവരക്ഷാ ഗുളിക, സഞ്ജീവനി, കരുണഭാസ്കരൻ തുടങ്ങിയാണ് പ്രധാന അകതങ്ങൾ. അപ്പോൾ വളരെ വിദഗ്ധനായ ഒരു വൈദ്യൻ അല്ലെങ്കിൽ ആയുർവേദത്തിൽ അഗ്രഗണ്യന്മാരായ ആൾക്കാർക്ക് മാത്രമേ ഇത്തരത്തിൽ ശരിയായ രീതിയിലുള്ള ചികിത്സ നിർവഹിക്കാൻ സാധിക്കൂ. അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കടിയേറ്റ് കഴിഞ്ഞാൽ 6 മണിക്കൂറിനുള്ളിലെങ്കിലും പ്രതിവിഷം നൽകിയിരിക്കണം. വളരെ അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിലെ വിഷത്തിൻ്റെ അളവിനനുസരിച്ച് നൽകുന്ന പ്രതിവിഷത്തിൻ്റെ അളവും വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് 20 മില്ലി ലിറ്റർ പ്രതിവിഷമാണ് ആദ്യ ഡോസായി കടിയേറ്റ ആൾക്ക് സാധാരണയായിട്ട് കുത്തിവെക്കുന്നത്. വിഷബാധയുടെ ലക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിന് ശേഷം വീണ്ടും പ്രതിവിഷം നൽകാറുണ്ട്. ഇതുകൊണ്ടും കുറവുണ്ടാകുന്നില്ലെങ്കിൽ വിഷബാധയുടെ ലക്ഷണങ്ങൾ അപ്രത്യക്ഷമാകും വരെ 6 മണിക്കൂർ ഇടപെട്ട് തുടർച്ചയായി പ്രതിവിഷം നൽകുന്ന ചികിത്സാ രീതികൾ സാധാരണ രീതിയിൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. ആദ്യ ദിനങ്ങളിൽ സാധാരണ തിളപ്പിച്ചാറ്റിയ വെള്ളം, ഗ്ലൂക്കോസ് വെള്ളം, കഞ്ഞിവെള്ളം എന്നിവ കൊടുക്കാവുന്നതാണ്. തുടർന്ന് സാധാരണ ഭക്ഷണങ്ങൾ കഴിപ്പിച്ചു തുടങ്ങാം. ഇനിയും നമ്മൾ കടിച്ച പാമ്പിനെ നോക്കി സമയം മെനക്കെടുത്താതെ ലക്ഷണം നോക്കി തന്നെ പാമ്പിനെ തിരിച്ചറിയാനായിട്ട് ഡോക്ടർമാർക്ക് സാധിക്കാറുണ്ട്. അതായത് പാമ്പുകളെ കണ്ട് പേടിക്കാത്തവരും പാമ്പ് കടിയുന്ന ഭീതി ഉള്ളിൽ എപ്പോഴെങ്കിലും കടന്നു വരാത്തവരും ആരും തന്നെ ഉണ്ടാകത്തില്ല. അപ്പോൾ പാമ്പിനെയും പാമ്പിൻ വിഷത്തെയും അടുത്തറിഞ്ഞാൽ ഭയം ഒരു പരിധി വരെ നമ്മളിൽ നിന്ന് യഥാർത്ഥത്തിൽ വിട്ടു നിൽക്കും. അപ്പോൾ പാമ്പുകളെക്കുറിച്ചും അവയുടെ വിഷത്തെക്കുറിച്ചും ഭാരതീയ ചികിത്സാ സമ്പ്രദായമായ ആയുർവേദം വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ശാരീരിക ലക്ഷണങ്ങളും ചലനശൈലിയും അടിസ്ഥാനമാക്കി ആയുർവേദം പാമ്പുകളെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് പത്തിപടർത്തി ആടുന്നവയെ മൂർഖനെന്നും ഒരേപോലെ വ്യക്തമായ വരകൾ തലമുതൽ വാലറ്റം വരെയുള്ളവയെ രാജിലമെന്നും ഒത്തനടുക്കം ഇരുവശങ്ങളിലേക്കും തലമുതൽ വാലറ്റം വരെ മീൻസ് ഒത്ത നടുക്കും ഇരുവശങ്ങളിലും തലം മുതൽ വാലട്ടം വരെ പുള്ളികളുള്ളവയെ മണ്ഡലികളെന്നും പറയും. മണ്ഡലികളുടെ കടിയേറ്റ് ചികിത്സയ്ക്ക് വരുന്നവരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും. രാജിലത്തിന് മലയാളത്തിൽ വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ വളവളപ്പൻ എന്ന് പറയാറുണ്ട്. ഓരോ ഇനം പാമ്പുകളുടെയും വിഷം വ്യത്യസ്തമായ ലക്ഷണങ്ങളാണ് ശരീരത്തിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉളവാക്കുന്നത്. അപ്പോൾ ലക്ഷണങ്ങൾ നോക്കിയാണ് വിഷ ചികിത്സ ആയുർവേദത്തിൽ നടത്തുന്നത്.
കടിച്ച പാമ്പിൻ്റെ ഇനം തിരിച്ചറിയേണ്ടത് വിഷചികിത്സയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിന് പല മാർഗങ്ങളുമുണ്ട്. കടിയേറ്റയാൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ നോക്കിയാണ് ഇവയിൽ ഇത് തിരിച്ചറിയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രധാനമായും വിഷാംശമുള്ള നാലിനം പാമ്പുകളാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഒന്ന് മൂർഖനാണ്, രണ്ട് അണലി അല്ലെങ്കിൽ മണ്ടലി എന്നറിയപ്പെടുന്ന പാമ്പാണ്, മൂന്ന് വെള്ളിക്കട്ടൻ അഥവാ വളവളപ്പൻ എന്നറിയപ്പെടുന്നതാണ്, നാലാമത് ചുരുട്ട അഥവാ ചേനക്കണ്ടൻ എന്നറിയപ്പെടുന്ന ഇനമാണ്. ഇതിൽ 1 ഗ്രാം വിഷം വീതം എല്ലാത്തിൻ്റെയും എടുത്താൽ കൂടിയ വിഷം മുളവളപ്പിൻ്റേതാണ്. മുളവളപ്പിനാണ് അപ്പോൾ ഈ 4 പാമ്പിൻ്റെ ഏറ്റവും വിഷമുള്ളത്. എന്നാൽ ഇവ കടിക്കുമ്പോൾ കുറച്ച് വിഷം മാത്രമേ ശരീരത്തിൽ തയ്യാറുള്ളൂ. അതായത് മുളവളപ്പിൻ പാമ്പ് കടിക്കുമ്പോൾ വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ശരീരത്തിൽ വിഷം കയറാറുള്ളൂ. അവിടെ വിഷസഞ്ചി നന്നെ ചെറുതാണ്, അതുകൊണ്ടാണ് ഇത്തരണത്തിൽ സംഭവിക്കുന്നത്. വിഷം പതുക്കെ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. മനുഷ്യ ശരീരത്തിലെ ചൂട് ഏറെ ഇഷ്ടപ്പെടുന്ന പാമ്പാണ് വെള്ളിക്കട്ട. അതാണ് ഇത് വീടുകളിലും മറ്റും ഇത് സാധാരണ കടന്നു കൂടാറുള്ളത്. വീട്ടിൽ കയറി കട്ടിലും മറ്റും കിടക്കാനുള്ള പ്രവണത ഇത്തരം പാമ്പുകൾ വളരെയധികം കാണിക്കാറുണ്ട്. കടിച്ചാൽ വേദന ഒട്ടും ഉണ്ടാകത്തുമില്ല. പല്ല് വളരെ നേരിയതായതിനാൽ കടിച്ച പാടും ഉണ്ടാവില്ല. കടിച്ചാൽ ചോര പൊടിയുന്നതും വളരെ വിരളമാണ്. ഇനി വെള്ളിക്കട്ടൻ്റെ കടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമിനീര് വെക്കാനായിട്ട് പ്രയാസമുണ്ടാവും. കടിച്ചു കഴിഞ്ഞാൽ തളർച്ച ബാധിക്കുക, തൊണ്ടയിൽ അസ്വസ്ഥത ഉണ്ടാവുക, കണ്ണ് തുറന്നു വയ്ക്കാനുള്ള പ്രയാസം, അറിയാതെ കണ്ണ് അടഞ്ഞു പോകുന്ന പ്രവണത ഉണ്ടാകുന്നു, നാവ് ഒഴുകിപ്പോകുന്നു, സംസാരിക്കാൻ പറ്റാതാകുന്നു, ശ്വസിക്കാൻ വിഷമം നേരിടുന്നു, ശ്വാസതടസ്സം കാരണം ആത്യന്തികമായിട്ട് മരണവും സംഭവിക്കുന്നു. ഇനി മൂർഖനാണ് കടിച്ചതെങ്കിൽ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഇവയാണ്. കടിച്ച സ്ഥലത്ത് കറുപ്പ് കലർന്ന നീല നിറത്തിൽ പാട് കാണും. കടിയേറ്റ ഭാഗത്ത് വീക്കം ഉണ്ടാകും. തുടർന്ന് മറ്റ് ശരീരഭാഗങ്ങളിലും വീക്കം അനുഭവപ്പെടും. കടി കൊണ്ട സ്ഥലത്ത് കടിച്ച് പറിച്ചെടുത്തതുപോലെ പല്ലിൻ്റെ വ്യക്തമായ 2 പാടുകളുണ്ടാവും. തലച്ചോറിലെ കേന്ദ്ര നാഡീവ്യവസ്ഥ ആകെ തകരാറിലാക്കും. ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റി ശക്തമായ ക്ഷീണവും വിറയലും ഉണ്ടാകുന്നു. വിഷം ശരീരത്തിൽ വ്യാപിക്കുന്നതനുസരിച്ച് കടിയേറ്റയാൾ അബോധാവസ്ഥയിലേക്ക് ആകപ്പെടുന്നു. മറ്റ് രോഗലക്ഷണങ്ങൾ വെള്ളിക്കെട്ടിൻ്റെ സമാനമാണ് ഏകദേശം. ഇനി മണ്ടലിയാണ് കടിക്കുന്നതെങ്കിൽ ഇത് കടിച്ച സ്ഥലത്ത് കറുപ്പ് കലർന്ന നീലനിറം കാണപ്പെടും. കടി ഏറ്റെടുത്ത് പല്ലിൻ്റെ പാടുണ്ടാവും. സഹിക്കാൻ പറ്റാത്ത നെഞ്ചുവേദന അനുഭവപ്പെടും. വൻതോതിൽ രക്തസ്രാവം ഉണ്ടാവും. വയറിൻ്റെ ഭാഗത്തു നിന്നും വായിൽ നിന്നും രോമകൂപങ്ങളിൽ നിന്നും രക്തം വരും. ശരീരത്തിൽ മുറിവുകളുണ്ടെങ്കിൽ അവയിലൂടെയും മൂത്രത്തിലൂടെയും ചോര വരും. രക്തം കട്ട പിടിക്കില്ല. ഇനി കടുത്ത നടുവേദന, ഛർദ്ദിൽ, വയറ്റിൽ വേദന, ചെവി വേദന, കണ്ണുവേദന എന്നിവയൊക്കെ അനുഭവപ്പെടാം. അതുപോലെ ഘ്രാണശക്തിയും കാഴ്ചശക്തിയും ഒരുമിച്ച് കുറവുണ്ടാവും. കഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയതുപോലെ ശിരസ് തൂങ്ങിക്കിടക്കും. അപ്പം ലക്ഷണങ്ങൾ അതിൻ്റെ എല്ലാവിധ തീവ്രതയോടും കൂടി 3-4 മണിക്കൂറിനുള്ളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. മണ്ടൽ കടിച്ച ഭാഗത്ത് മറ്റ് ചെറിയ മുറിവുകളുള്ളതും വളരെ അപകടം ചെയ്തതാണ്. അതോടൊപ്പം തന്നെ മാരകമായ വിഷം സ്രവിപ്പിക്കുന്ന മറ്റൊരു പാമ്പാണ് മണ്ടലി എത്തിയപ്പെട്ട ചുരുട്ട അഥവാ ചേനത്തണ്ടൻ. വൃക്കുകളെയാണ് ഇവ തകരാറിലാക്കുക. രക്തത്തിൽ നിന്നും മാലിന്യങ്ങൾ പുറന്തള്ളുന്ന ശുദ്ധീകരണ പ്രക്രിയ ഇവ തീർത്തും നശിപ്പിക്കും. അപ്പോൾ ഇത്തരണത്തിലാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വിഷ പാമ്പുകൾ കടിച്ചാൽ പ്രാഥമികമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ലക്ഷണങ്ങൾ. അപ്പം മനുഷ്യന് ഏറ്റവും ഉപദ്രവകാരിയായ ഈ നശൂലങ്ങളെ സാധാരണഗതിയിൽ നമ്മളുടെ കൺമുമ്പിൽ പെട്ടുകഴിഞ്ഞാൽ 40% ആൾക്കാരും അതിനെ കൊന്നുകളയാറുണ്ട്. അതുതന്നെയാണ് ആശ്വാസകരമായ കാര്യവും. കാരണം മനുഷ്യന് ഇത്രയേറെ നാശം വിതയ്ക്കുന്ന ഈ വിവൃത്തികെട്ട ജീവിയെ നമ്മൾ അത്തരണത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഏവരും മനസ്സിൽ വെക്കുകയും മനസ്സിൽ വെക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കാര്യം ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇപ്പോഴും വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും നന്ദി, നമസ്കാരം, ബൈ.